നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് നാടൻ ചിക്കൻ കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ നെയ്ച്ചോറിനൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ നാടൻ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എപ്പോഴും കുക്കറിലിട്ട് അടിക്കുന്നത് നല്ലത്, കാരണം നമ്മുടെ നാടൻ ചിക്കന് നല്ല വേവുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ നമുക്ക് കുക്കറിൽ അടിക്കുന്നതാവും നല്ലത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുക്കർ നന്നായി അടച്ചു വെക്കാം. നല്ല വേവുള്ളതുകൊണ്ട് ഒരു 5 വിസിൽ അടിക്കണം. നമ്മുടെ ചിക്കൻ ഫ്ലെയിം ഓൺ ആക്കി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുക്കർ വെച്ചു കൊടുക്കാം. 5 വിസിൽ വന്നതിന് ശേഷം ഇത് ഓഫ് ചെയ്തിടാം. ഇനി ഒരു ഉരുളി എടുത്ത് അതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം പൊട്ടിക്കാം. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മുടെ ചിക്കനിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തക്കാളിയും ഒന്ന് നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം, അതൊരു കളറിന് വേണ്ടി മാത്രം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഞാൻ 2 എണ്ണം വീതം എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിന് പകരം ഗരം മസാല വേണമെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഈ മസാലകളൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുകഞ്ഞു വരും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. അതിലേക്ക് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ വെള്ളത്തോടു കൂടി നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനിലേക്കൊക്കെ ആ മസാല ഒക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് അടച്ചു വെച്ച് 1-5 മിനിറ്റ് നന്നായി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നാടൻ ചിക്കൻ കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഒക്കെ
ആ ചിക്കനിലേക്ക് പിടിച്ചു വെക്കാനാണ് നമ്മുടെ 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്തത്. നമ്മുടെ ചിക്കനിലേക്ക് ആ മസാല ഒക്കെ നന്നായി പിടിച്ച് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ ചിക്കൻ കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. ഈ ഒരു ചിക്കൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രോയിലർ കോഴിനെ കാട്ടി നല്ലതാണ് ഈ ഒരു നാടൻ ചിക്കൻ കറി കഴിക്കുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നാളെ കാണാം.